നമസ്കാരം കേരളത്തിൽ കൊറോണ വ്യാപനം അതിതീവ്രമായി തുടരുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ചിത്രങ്ങൾ കണ്ട് നമ്മൾ ഞെട്ടിയിരുന്നു ഒട്ടുമിക്ക മലയാള മാധ്യമങ്ങളുടെയും കവർ ചിത്രമായി അടിച്ചു വന്ന ഒരു ചിത്രമുണ്ടായിരുന്നു ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഡൽഹിയിലെയും ഉത്തർപ്രദേശിലെയും സ്ഥിതി വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ ശ്മശാനത്തിന് മുന്നിൽ മൃതദേഹങ്ങളുമായി കാത്തു നിൽക്കുന്ന ഒരു ഭീതിജനകമായ ഒരു ചിത്രം ആ ചിത്രങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മളൊക്കെ ഉൾക്കിടിലത്തോടെയാണ് അന്ന് കണ്ടതെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിലെ മാത്രം കാര്യമായി നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ അത് നമ്മുടെ നാട്ടിലും കേരളത്തിലും ആ ഒരു ഭീതിജനകമായ അന്തരീക്ഷം എത്തിയിരിക്കുന്നു ഇന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരം ശാന്തികവാടത്തിൽ മാത്രം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസത്തിലധികം കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അത്രമേൽ കോവിഡ് രോഗികളുടെ ദഹനകർമ്മം അവിടെ നടക്കുകയാണ് ദഹിപ്പിക്കുന്നതിന് വേണ്ടി കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ മൃതദേഹങ്ങൾ അവിടെ എത്തിക്കുന്നുള്ളൂ അതുമാത്രമല്ല ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മകനോ മകൾക്കോ പിന്നെ വിരലെണ്ണാവുന്ന ബന്ധുക്കൾക്ക് മാത്രം എത്തി മൃതദേഹം അതും പത്ത് മീറ്റർ അകലെ നിന്ന് മാത്രം കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ഇത് പറയുമ്പോൾ തന്നെ ഒരു നിങ്ങൾക്ക് മനസ്സിലാകും സ്ഥിതി എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സ്ഥിതി ഇത് ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് അതിശയോക്തി ചേർത്ത ഒരു വാർത്തയല്ല ഞങ്ങൾ കോവിഡിൻ്റെ ഒരു ഭീതിജനകമായ അന്തരീക്ഷം മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതല്ല പക്ഷേ സത്യം ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇതാണ് നമ്മൾ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിലും എത്തിയിരിക്കുന്നു ഇന്നലെ തന്നെ കേരളത്തിൽ രേഖപ്പെടുത്തിയത് ഏതാണ്ട് അൻപത്തി മരണം ആണ് പ്രതിദിനം ഇപ്പോൾ മരണനിരക്കും കുതിച്ചുയരുകയാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തിന് ആകെ ഒരു ആശങ്ക ഉളവാക്കുന്നത് അല്ലെങ്കിൽ ഭീതി ഉളവാക്കുന്നത് ഇപ്പോൾ ഓക്സിജൻ ലഭ്യതയുടെ കാര്യത്തിലും നമ്മൾ കേന്ദ്ര സഹായം തേടിയിരിക്കുന്നു ഇന്ന് ഇത് സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലുള്ള എല്ലാ ആശുപത്രികളിലും കിടക്കകൾ നിറഞ്ഞു കഴിഞ്ഞതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സ്വകാര്യ ആശുപത്രികളിലും ഇരുപത്തിയഞ്ച് ശതമാനത്തോളം കിടക്കകൾ മാറ്റി മാറ്റിവെക്കണമെന്ന് പറയുന്നു ഇതും ഏതാണ്ട് ഫുള്ളാകുന്ന ഒരു അവസ്ഥയാണ് ഇതിലെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥ എന്ന് പറയുന്നത് കോവിഡിൻ്റെ ഈ രണ്ടാം തരക്കത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മറ്റ് അസുഖങ്ങൾ ഉള്ളവരെയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ആവർത്തിച്ച് പറയുന്നത് ആവശ്യമെങ്കിൽ മാത്രം പൊതുജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുന്നു അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഈ പുതിയ ഗൈഡ് ലൈൻസ് എത്രത്തോളം ആളുകൾ അംഗീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ മുതൽ എല്ലായിടത്തും നമ്മൾ കണ്ടതാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഇന്നും രാവിലെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് വ്യാപകമായ നിരീക്ഷണം സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു കർക്കശമായ പരിശോധനയാണ് എല്ലായിടത്തും നടന്നത് പലയിടത്തും ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടായ വഴയില നിന്നൊക്കെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവം നമ്മൾ രാവിലെ ഇന്ന് രാവിലെ തന്നെ മറ്റ് മാധ്യമങ്ങളിൽ കണ്ടതാണ് പക്ഷേ ഇത്തരത്തിൽ നിരീക്ഷണങ്ങളും സുരക്ഷയുമൊക്കെ ശക്തമാക്കുമ്പോഴും മറുവശത്ത് പൊതുജനങ്ങൾ ഇതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല എല്ലാം പഴയതുപോലെ ആകും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ പുറത്ത് ഇറങ്ങി അവരവരുടെ കാര്യങ്ങൾക്കായി പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഐ എം എ ഉൾപ്പെടെയുള്ള ആരോഗ്യ രംഗത്തെ വിദഗ്ദ്ധർ കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്നുണ്ട് നിർബന്ധിത ലോക്ക്ഡൗൺ ആവശ്യമാണ് പക്ഷേ നമ്മുടെ സർക്കാർ പരമാവധി ലോക്ക്ഡൗൺ ഇല്ലാതെ തന്നെ കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു പരീക്ഷണത്തിൽ പോവുകയാണ് ഇന്നലെ മുതൽ നാലാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ കർശന സുരക്ഷ സുരക്ഷാ നടപടികൾ കർശനമാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ അത് പതിനാറാം വരെ ും നീട്ടിയേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് എന്ത് തന്നെയായാലും ഇതൊരു മിനി ലോക്ക്ഡൗൺ സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ ലോക്ക്ഡൗൺ തന്നെ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യരംഗത്തെ പ്രമുഖരും ഈ ഒരു കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് കാര്യം അത്രത്തോളം ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും രോഗവ്യാപന നിരക്ക് കൂടിയേക്കും ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ വന്നിരുന്നു ഇന്നലെയും മുപ്പത്തി അയ്യായിരത്തിലധികം രോഗികളാണ് പ്രതിദിനമായ കണക്കിൽ ഉൾപ്പെട്ടത് ഇന്നും ഇന്നത്തെ കണക്ക് വരാനിരിക്കുന്നതേയുള്ളൂ ഏതാണ്ട് രണ്ട് മണിക്കൂറിനകം അതിൻ്റെ കണക്ക് അല്ലെങ്കിൽ ഒരു കണക്കുകൾ പുറത്തു വരും എന്തായാലും വരാനിരിക്കുന്ന ഒരാഴ്ച വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ആരോഗ്യരംഗത്ത് പറഞ്ഞ കേരളം ഇനി ആരോഗ്യരംഗത്ത് മറച്ച് ഒരു അഭിപ്രായത്തിന് പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉൾപ്പെടെയുള്ളവർ അതിന് ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും വലിയ ഭൂരിപക്ഷത്തിൽ വിജയത്തിലേക്ക് വന്ന പിണറായി വിജയൻ രണ്ടാം തുടർഭരണത്തിലേക്ക് വന്ന അദ്ദേഹം ഇപ്പോൾ മുൻതൂക്കം നൽകിയിട്ടുള്ളതും ഈ ആരോഗ്യ പരിപാലന രംഗത്ത് തന്നെയാണ് മറ്റ് ആഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ ഒരു റിയാലിറ്റി ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് പോയി എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും കർശനമാക്കിയെങ്കിൽ മാത്രമേ ഗവൺമെൻറ് കർശനമാക്കാൻ പറ്റുന്ന പരമാവധി ലോക്ക്ഡൗൺ ഇല്ലാതെ ജനങ്ങൾക്ക് അവരെ ബുദ്ധിമുട്ടിലാക്കാതെയുള്ള സൗകര്യങ്ങളാണ് ഗവൺമെൻ്റ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷേ ജനങ്ങൾ കൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് സ്വയം ഒരു സെൽഫ് ക്വാറൻ്റൈൻ അല്ലെങ്കിൽ ഒരു സെൽഫ് നി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത് അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക ഇല്ലെങ്കിൽ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന് തന്നെ തീരുമാനിക്കുക ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലും രോഗത്തിൻ്റെ വ്യാപനം അതിതീവ്രമായി തുടരുകയാണ് അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലും നിയന്ത്രണം ശക്തമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷേ നമ്മൾ ഇപ്പോൾ പുറത്ത് പാലിക്കുന്ന ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഇനി വീടിനുള്ളിൽ പോലും നമുക്ക് പാലിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വരാൻ പോകുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചാൽ വീട്ടിലുള്ളവർ മാസ്ക് ധരിക്കുക അതും ഇരട്ട മാസ്ക് സംവിധാനം ഇപ്പോൾ പൊതു നിരത്തിലൊക്കെ ഇരട്ട മാസ്കിൻ്റെ ഉപയോഗം ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ നിലവിൽ വന്നിരുന്നു ഇരട്ട മാസ്ക് ധരിക്കാത്തവർക്കും പിഴ ചുമത്തുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോൾ സംസ്ഥാനത്തുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൃത്യമായ സുരക്ഷ മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത് തന്നെയാണ് ഈ അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ പ്രധാനമന്ത്രിയും കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്ക്ഡൗണിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോക്ക്ഡൗൺ എന്നുള്ളത് അവസാനത്തെ ഒരു മാർഗമാണ് അത് ഏറ്റവും ഒളിവിൽ പ്രയോഗിക്കേണ്ട ആയുധമാണ് മറ്റെല്ലാ മാർഗങ്ങളും അടയുമ്പോൾ മാത്രമേ ഇനി ഒരു ലോക്ക്ഡൗണിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളൂ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം അത്രമേൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും കഴിഞ്ഞ ലോക്ക്ഡൗണോട് കൂടി തകർന്നിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ഈ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അവയ്ക്കുള്ളിൽ നിർത്താൻ പരമാവധി ശ്രമിക്കുക ആവശ്യമില്ലാതെ റോന്തു ചുറ്റാൻ പുറത്തിറങ്ങുന്നവർ ജാഗ്രതയോടെ വീട്ടിൽ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക വീടിനുള്ളിലും നമ്മൾ പരമാവധി വ്യക്തി ശുചിത്വം പാലിക്കുക ഈ പറയുന്ന കോവിഡ് പ്രോട്ടോക്കോളിൽ ആദ്യ ഘട്ടം മുതൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുചിയാക്കുക സാമൂഹിക അകലം പാലിക്കുക ഇത് വീണ്ടും വീണ്ടും നമ്മളും ഇത് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കാര്യം അത്രമേൽ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചേർന്നു എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജനങ്ങളെ പരിഭ്രാന്തരാക്കാനോ അല്ലെങ്കിൽ ബോധപൂർവം ഒരു ഭീതിജനകമായ അന്തരീക്ഷം ഉണ്ടാക്കാനോ അല്ല പക്ഷേ യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശ്മശാനങ്ങളിൽ പോലും സ്ലോട്ട് കിട്ടാൻ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ അത് കേരളത്തിലും സംജാതമായിരിക്കുന്നു ഒരുപക്ഷേ ഉത്തരേന്ത്യയിൽ മാത്രം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട ആ കവർ ചിത്രം നാളെ മലയാള മാധ്യമങ്ങളുടെ തലക്കെട്ടിലും അച്ചടിച്ച് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ ഒരു അവസരത്തിൽ കഴിയുകയുള്ളൂ ഡെസ്ക് തത്തുമൈ ന്യൂസ്